അച്ഛന്റെ റഹ്മാനെ അമാന്തിച്ച് നിൽക്കാതെ പിടിപിടി നാവട്ടെ, പിടിപിടി നാവട്ടെ. എന്താ പൊടി കിട്ടിയില്ല? നമ്മൾ അന്നേ പറഞ്ഞതാണ് ഓക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാൻ. ഈ നമ്പൂരിശനെ അബട്ട മനസ്സിലാവാൻ. എന്റെ നമ്പൂരിശ, ഇക്കാലത്ത് നിക്കാഹ് ഉറപ്പിച്ച കുട്ടികളുടെ ഇടയിൽ ഒരു മൊബൈൽ ഫോൺ പ്രയോഗമുണ്ട്. ഓരിക്ക് പറയാനുള്ളതൊക്കെ പറയില്ലെന്ന്. പിന്നെ അങ്ങോട്ട് പെടുപിടി, നിങ്ങൾ അങ്ങോട്ട് ചെല്ലു നമ്പൂരിശ. ഇനി അമാന്തിച്ച നിങ്ങൾക്ക് ഇപ്പൊ 44 ആകും. പോട്. എന്റെ റബ്ബേ, ിലേക്ക് വന്നത് ഭാഗ്യാന്ന അമ്മ പറയണേ. എനിക്കും അങ്ങനെ കേട്ടോ, സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന പ്രായമാ കുട്ടിയുടെ. ഞാനൊരു ശാന്തിക്കാരനാണെന്നറിയാലോ, കുറച്ച് ഒതുങ്ങി ജീവിക്കാനാ ആഗ്രഹേ. എന്ന് വെച്ച് കുട്ടിയുടെ എന്താഗ്രഹം എന്നോട് പറയാട്ടോ. എന്താ കുട്ടി ഒന്നും മിണ്ടാത്തെ? അതിനുള്ള അവസരം തന്നില്ലല്ലോ. സംസാരിച്ചു തുടങ്ങിയാ വായിലെ വെള്ളം വറ്റുന്നവരെ സംസാരിക്കുകയെ. ഇവിടെ ഇപ്പോ വെള്ളം വച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ പാലെടുക്കല്ലേ. ഇപ്പോഴത്തെ ട്രെൻഡ് വലിയ നിശ്ചയില്ലേ. ഇതിപ്പോ ആദ്യം ഞാനാണോ അതോ താനാണോ? സന്മേ, പതിനെട്ട് കണ്ടപ്പ നിങ്ങള് പതറി. എന്റെ നമ്പൂരിശ, നിങ്ങള് ബേജാറാകണ്ടിരിക്കി. സംഗതി പുറത്തു പറഞ്ഞ നിങ്ങക്കാണ് കുഴപ്പം. നമ്പൂരിശ, കുറച്ച് ആള് ഓളുടെ തഞ്ചത്തിന് നിന്ന് കൊടുക്ക്, ബാക്കി സൂത്രപ്പണികൾ പിന്നീട് ആലോചിക്കാം. നമ്പൂരിശ, ഞമ്മക്ക് ഈ ഭർത്താനം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞമ്മൾ ഈ കേസിൽ എക്സ്പെർട്ട് ഒന്നും അല്ല. അതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ഞമ്മളെ ഇടങ്ങേറലാക്കരുത് എന്റെ നമ്പൂരിശ. ഇനിയിപ്പോ എന്താ ചെയ്യ? നിങ്ങൾ എന്തിനാണ് ചിന്തിച്ചു നിൽക്കണത്? നിങ്ങളെ ചങ്ങായില്ല ആ ഫോട്ടോ പിടുത്തക്കാരൻ. ഓനെ ഞമ്മൾ അന്നേ ശ്രദ്ധിച്ചിരിക്കുന്നു. ഈ കാര്യത്തില് ഓൻ കിങ്കരനാ. അതേന്ന്. അയ്യയ്യോ, എന്താ ചെയ്യേണ്ടത്? വാട്ട്സ് ദിസ്? ലെറ്റ് മീ ഫിനിഷ് ഓഫ്. ഇതാ പറയുന്നത്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ട്യൂൺ ചെയ്യാൻ പഠിക്കണോന്ന്. ട്യൂണോ? അല്പസ്വല്പം കർണാട്ടിക് വശമുണ്ടേ. നീ ഒരു കാര്യം ചെയ്, ഒരു വശ്യാകർഷണ യന്ത്രം മേടിച്ചിട്ട് അരേ കേട്ട്. എന്റെ വിഷമം പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. ഈ മാരേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുത്താതിരിക്കുന്നതിലാ നമ്മുടെ മിടുക്ക്. കംഫർട്ട് ഹേർ, ബി മോർ റൊമാൻറ്റിക്. നിന്റെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടെന്ന് തോന്നിയാ മതി. ഹായ് ഡിയർ. എന്തേ കൂൾ മാൻ. എന്താ ചെയ്യേണ്ട അത്രയും വൈകി? ആ കുട്ടി ഇത്രയേറെ നോക്കിയിരിക്കുകയായിരുന്നു. ഉണ്ണിയെ, നീ എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചു അമ്മേ. എവിടേക്കെങ്കിലും പോവാ അച്ഛാ, ആ കുട്ടിയോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ.
മതിടാ കഴിച്ചത്. അമ്മായി ഒന്ന് മേലത്ത് നിർത്ത്. മോളെ സന്മേ, ദേ ഇവനായിട്ട് കൂടുതൽ അടുക്കണ്ടാട്ടോ. ഗോവിന്ദേട്ടന്റെ പ്രകൃത ഇവന്. മൂക്കത്ത ചുണ്ടി. ചേച്ചി, ഇന്ന് ഗോവിന്ദേട്ടനെ ചിട്ടിക്കമ്മി പോണ്ടേ? പിന്നെ ഇന്ന് ചിട്ടി വട്ടെത്തണ ദിവസാ. നീ പോണില്ലേ? ഞങ്ങള് കുറച്ച് കഴിയുമ്പോ ഇറങ്ങും. വെറുതെ ഇവർക്കിടയില് കട്ടുറുമ്പാ ഉണ്ടല്ലോ. സന്മേ, കുട്ടികളുടെ അമ്മമാരും മിടുക്കികളല്ലെങ്കിൽ തീർന്നു. എന്താ സിലബസ്? ഗോവിന്ദേട്ടനാ നിർബന്ധേ CBSE പഠിപ്പിക്കണോന്ന്. ഗോവിന്ദേട്ടൻ സിസ്റ്റമാറ്റിക്കലി ഓയിൽ ബാത്ത് എവരിഡേ. അമ്മ, ഞാൻ സിസ്റ്റമാറ്റിക് വെച്ചിട്ടാ സെന്റൻസ് ചോദിച്ചേ, ഗോവിന്ദേട്ടനെ വെച്ചല്ല. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. എന്താ രാവിലെ തന്നെ അളിയന്റെ മുഖത്തൊരു ചിരി? ദേ എനിക്ക് സന്തോഷ അളിയ. അളിയന് വേണ്ടി വേളി അന്വേഷണം നടന്ന് നടന്ന് ഒടുവിൽ അത് തരപ്പെട്ടുല്ലോ. ഇനി എനിക്ക് സുഭദ്രയുടെ മുന്നില് ഞെളിഞ്ഞ് അങ്ങോട്ട് നിക്കാം. എന്താ സുഭദ്രെ? എനിക്കും സന്തോഷായി ഏട്ടാ. ഏട്ടൻ പറഞ്ഞ പോലെ ആയില്ലേ കാര്യങ്ങള്? മന്ത്രം ചൊല്ലണം നാവാണേ. 18 തന്നെ കിട്ടിയില്ലോ. വേണ്ട കുട്ടി, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. വെറുതെ കയ്യിൽ കുഴമ്പാക്കണ്ട. സാരമില്ല അമ്മേ, ഇനി ഇതൊക്കെ ഞാനല്ലേ ചെയ്യണ്ടേ. ആ, നീ ഇവിടെ ഇരിക്കേ. നിന്റെ ഭാഗ്യാണ് അവള്. എന്റെ കുട്ടികള് സുഖമായിട്ട് ജീവിക്കണം. ഉഷപൂജയുടെ തീർത്ഥമാണ്. മനസ്സിന്റെ ശരീരത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറിക്കൊള്ളും. പ്രശാന്തെ, ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? എന്റെ ജേട്ടാ, ഏട്ടൻ വേറെ ഒന്നും ചിന്തിക്കണ്ട. വേഗം ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തോളുക. അത്യാവശ്യങ്ങൾ നടക്കട്ടെ. തിരുമേനി, ആത്തേമാരെ ശരിക്കും ഒന്നങ്ങട് കണ്ടോട്ടെ. വേളിക്ക് ശരിക്കും കാണാൻ പറ്റിയില്ല. എന്റെ മോളെ, സരസ്വതിമ്മക്ക് സന്തോഷായി കേട്ടോ. ഇപ്പോഴാ തിരുമേനിയുടെ മുഖത്തെ മ്ലാനത മാറിയത്. മോളെ, ഇവിടെ എത്രയെത്ര കല്യാണങ്ങൾ നടത്തിക്കൊടുത്തിയ ആളാ തിരുമേനി. ഈ സരസ്വതിയമ്മ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ മനസ്സിന്റെ നൊമ്പരം. തിരുമേനിയെ സമ്മതിക്കണം. മടുക്കാതെ നടന്ന് നടന്ന് ഒടുക്കൻ ലോട്ടറി അടിച്ചു. അതന്നെ, മോളുടെ ജീവിതം സുഖാവൂട്ടോ. എന്നാ ചെല്ലട്ടെ സരസ്വതിയമ്മേ, കുറച്ച് ധൃതിയുണ്ടേ. മോളെ, അല്ലെങ്കിലും തിരുമേനി ഒരു ധൃതിക്കാരനാണ് കേട്ടോ. തിരുമേനി, തിരുമേനി, ഇങ്ങനെയാ പുതുമോടികൾ നടക്കണേ? പ്രസാദം കൊടുക്കണ പോലെ. ആ കുട്ടിയുടെ കൈയൊന്ന് പിടിച്ച് നടക്കൂ തിരുമേനി. പിടിക്കൂ.